നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒരു ന്യൂസ്. ഞാൻ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞു, ബലാത്സംഗം ചെയ്തു, എന്തൊക്കെയോ ഒക്കെ കുറേ കാര്യങ്ങൾ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഇര ഞാനായതുകൊണ്ടും എൻ്റെ പേര് ഓൾറെഡി പുറത്തു വന്നു. ഇര ഞാനതുകൊണ്ട് എൻ്റെ പേര് പുറത്തു വന്നെങ്കിൽ മറ്റുള്ള മറ്റൊരു കക്ഷി, അതൊരു കക്ഷിയാണ്, ആ കക്ഷിയുടെ പേര് എന്തുകൊണ്ട് പുറത്ത് വന്നുകൂടാ? അതിനു മുമ്പ് ഞാൻ പറയണം, ഈ കുട്ടിയുടെ പേര് എന്നാണ്. എൻ്റെ ഹോം എന്ന് പറഞ്ഞ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. എനിക്ക് 2018 തൊട്ട് ഈ കുട്ടി അറിയാം. ഈ 2018 തൊട്ട് 2021 കാലയളവിൽ, അതായത് 18, 19, 20, 21, 22 അല്ല 5 വർഷം, ഈ 5 വർഷത്തോളം ഈ കുട്ടിയായിട്ട് ഞാൻ ഒരു ചാറ്റും ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ട് ഓഡിഷൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ഓഡിഷൻ ചെയ്ത് വന്ന് ഈ സിനിമയിൽ വന്ന് അഭിനയിച്ച ഒരു കുട്ടിയാണ്, ഈ സിനിമയിൽ വന്ന് അഭിനയിച്ച ഒരു കുട്ടിയാണ്. അപ്പം അന്നും ഞാൻ ഈ കുട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം ഇപ്പം വരുന്നത് കാസ്റ്റിംഗ് കൗച്ച് ചെയ്തു, സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞു ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ എൻ്റെ വൈഫിനും കുട്ടിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ സിസ്റ്ററിനും എൻ്റെ ഫ്രണ്ട്സിനും ഉണ്ടാവുന്ന ഒരു ദുഃഖം അതൊന്നും വലുതല്ല. എനിക്കിനി വരാൻ പോകുന്ന കേസ് അത് ഞാൻ അനുഭവിച്ചോളാം, അത് ഞാൻ അനുഭവിച്ചോളാം. അത് ഇതൊരു ബ്രേക്ക് ആവട്ടെ, ഇതിന് ഈ മീ ടു എന്ന് പറയുന്നതിന് ഇതൊരു ബ്രേക്ക് ആവട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് വരാൻ തീരുമാനിച്ചത്. അപ്പം ഈ കുട്ടി 100, ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ചു, എൻ്റെ സെറ്റിലുണ്ടായ കാര്യങ്ങളൊക്കെ എൻ്റെ ആൾക്കാർ പറയും. അത് കൺട്രോളർ തൊട്ടിങ്ങോട്ട് അതിൻ്റെ ആക്ടേഴ്സ് വരെയുള്ള ആൾക്കാർ ഉത്തരം പറയേണ്ടി വരും. ഈ കുട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല ആ സമയത്ത്. അതിൻ്റെ 100 ഡേ സെലിബ്രേഷനിൽ ജോഷി സാറ് ഇതിൻ്റെ ട്രോഫി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി വന്നില്ല. എന്ത് കൊണ്ട് വന്നില്ല എന്നറിയാൻ എനിക്കൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ വിളിച്ചു. ഞാനല്ല വിളിച്ചത്, വേറൊരു ആളുടെ ഫോണിൽ നിന്ന് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ടയറ് പഞ്ചറായി പോയി എന്നാണ് പറഞ്ഞത്. ഇത്തരം പറയാനായിട്ടുള്ള ഇത് നിനക്കില്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാറിനെ ഒന്ന് കാണണം. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.